നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈബുൾ ജെറ്റിലെ സഹോദരങ്ങളെ കസ്റ്റഡിയിൽ എടുത്തതുകൊണ്ട് സോഷ്യൽ മീഡിയ ഇപ്പോൾ കത്തുകയാണ്. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പ്രതിഷേധം കൊണ്ട് നിറയുകയാണ്. പോലീസിനെതിരെയും അതുപോലെ തന്നെ RTOക്കെതിരെയും വലിയ പ്രതിഷേധങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസിൻ്റെയും RTOയുടെയും ഒക്കെ ഇരട്ടത്താപ്പ് ഇപ്പോൾ വെളിവാവുകയാണ്. അവരെ കള്ളക്കേസിലാണ് കുടുക്കിയിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നത്. അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇവൻ വിളിച്ച് പറയുന്നുണ്ട്, ഇത് കള്ളന്മാരാണ്, ഈ SIയാണ് എന്നെ കുടുക്കിയത്, ഈ SIക്കാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ തെളിയിക്കും എന്ന് എബിൻ പറയുന്നുമുണ്ട്. വലിയ ഒരു കളി ഇതിനിടയിൽ നടക്കുന്നുണ്ട് എന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ചില നടപടികൾ ശ്രദ്ധേയമാകുന്നത്. ഈ സംഭവം നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ എന്താണ് ഇവിടെ നടന്നത് എന്നുള്ളത് കൃത്യമായി വിശദീകരിച്ച് നൽകാൻ ചിലരെ RTO തന്നെ ഏർപ്പെടുത്തിയിരുന്നതായുള്ള ചില സൂചനകൾ പുറത്തു വരികയാണ്. എബിനും ലിബിനും ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ചില മാധ്യമങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥരിൽ ചിലർ എത്തി മാധ്യമങ്ങളിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ നടക്കുന്നത് ഇതൊക്കെയാണ്, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല എന്ന രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നതായുള്ള വീഡിയോകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് ലിബിനെയും എബിനെയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കുകയാണ്. പിന്നെ പല ചോദ്യങ്ങളും അവർ നിരത്തുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായി ഉത്തരം നൽകാൻ ഒരു പക്ഷേ അവർക്ക് കഴിഞ്ഞു എന്ന് വരില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ലൈവിൽ പല കാര്യങ്ങളും അവർ ചോദിച്ചിരുന്നത്. ഉദ്യോഗസ്ഥർ തന്നെ പോലീസിനെ അയക്കുകയും പോലീസ് എത്തി അവരെ ടൗൺ സ്റ്റേഷനിലേക്ക് മാറ്റുന്നതുമായ നാടകീയമായ സംഭവങ്ങളാണ് നാം അവിടെ കണ്ടത്. നിയമങ്ങളനുസരിക്കാതെ വാഹനത്തിന് രൂപം മാറ്റം വരുത്തി നികുതി അടയ്ക്കുന്നതിലെ വീഴ്ച, ഇതൊക്കെ ആണ് ഇവർ അറസ്റ്റിന് കാരണമായത് എന്ന തരത്തിലാണ് വിശദീകരണങ്ങൾ, ഔദ്യോഗികമായ വിശദീകരണങ്ങൾ വരുന്നത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന്. വാഹനത്തിൽ വരുത്തിയിട്ടുള്ള രൂപമാറ്റത്തിൻ്റെ ചാർജായി 6400 രൂപയും നിയമവിരുദ്ധമായി വരുത്തിയിട്ടുള്ള രൂപമാറ്റത്തിന് ചുമത്തിയിട്ടുള്ള പിഴയായി ഏകദേശം 42,000 രൂപയോളം പിഴയും യൂട്യൂബ് ബ്ലോഗർമാർ അടയ്ക്കണം എന്നാണ് RTO അവിടെ വ്യക്തമാക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ എല്ലാം ചോദ്യം ചെയ്യുകയായിരുന്നു ഇന്ന് ഈ ബുൾജെറ്റ് അവിടെ ചെയ്തത്. ഇന്നുണ്ടായ സംഭവ വികാസങ്ങൾ കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങളിലാകും ഇനി പോവുക എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും പോലീസും ഉദ്യോഗസ്ഥരും ഒക്കെ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു വിഭാഗം പുറത്തുണ്ട്, അതായത് ഒരു ആരാധക വൃന്ദം തന്നെ ഇവർക്ക് പുറത്തുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. നെപ്പോളിയൻ എന്ന വാഹനത്തിന് വലിയ ആരാധക വൃന്ദമാണ് ഉള്ളത്. അവരും പ്രതിഷേധവുമായൊക്കെ രംഗത്തിറങ്ങാനുള്ള സാഹചര്യമുണ്ട്. പ്രശസ്തരായ യൂട്യൂബർമാരെല്ലാം ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അരുൺ സ്മോക്കി അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ വീഡിയോകൾക്കൊക്കെ നിമിഷനേരം കൊണ്ട് വലിയ റീച്ചാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. തങ്ങൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇല്ലാത്ത വകുപ്പുകളാണ് എന്ന രീതിയിലാണ് എബിനും ലിബിനും ഇപ്പോൾ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴൊക്കെ അത് അവർ ആവർത്തിക്കുന്നുമുണ്ട്. അതുമാത്രമല്ല, ആദ്യം അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങൾ, ഒരു ക്രിമിനലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെയാണ് കൊണ്ടുപോകുന്നത് എങ്കിൽ കൂടി തങ്ങളെ മർദ്ദിക്കരുത്, കഴുത്തിലേക്ക് കുത്തി പിടിക്കുമ്പോഴൊക്കെ തങ്ങളെ മർദ്ദിക്കരുത്, തങ്ങളെ അടിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാവിട്ട് കരയുന്നുണ്ടായിരുന്നു ലിബിൻ. ഏതായാലും വലിയ പ്രതിഷേധം ഇതിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒക്കെ ഉയരുന്നുണ്ട്. സർക്കാരും ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കുറ്റക്കാരാണെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുമെന്നായിരുന്നു ആന്റണി രാജു അറിയിച്ചത്. അതുപോലെ തന്നെ കോടതിയുടെ ചില പരാമർശങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള നിരവധി പ്രതിഷേധങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ RTO ഉദ്യോഗസ്ഥർ ഇവിടെ വാൻ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇതുമായി തുടർ നടപടിക്കായി ഇവരോട് ഇന്ന് രാവിലെ ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു ചില നടപടിക്രമങ്ങളുണ്ടായത്. അതനുസരിച്ച് ഓഫീസിലെത്തിയ യുവാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വൈകാരികമായി അവരുടെ അനുഭവം പങ്കുവയ്ക്കുകയായിരുന്നു. ലൈവ് വീഡിയോയിലൂടെയാണ് അത് പങ്കുവയ്ക്കപ്പെട്ടത്. അത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമുണ്ടാക്കുകയും സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലാവുകയും ചെയ്തതോടുകൂടിയാണ് പിന്നീട് കൈവിട്ടു പോകുമെന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കുന്നത്. ഈ സംഭവം ഇപ്പോൾ പോലീസിൻ്റെയും കൈവിട്ട് പോയിരിക്കുകയാണ്. സർക്കാർ തലത്തിലുള്ള ഇടപെടൽ ഉണ്ടാകാനുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.